എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി കുറേ വേക്കൻസികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ തന്നെ അൽമറായി ഗ്രൂപ്പിന്റെ വേക്കൻസീസ് ഉണ്ട്. അതായത് ഹൈസ്കൂളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ അൽമറായിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദുബായ്, ഖത്തർ ഈ രണ്ട് ഏരിയയിലേക്കുള്ള ഓപ്പൺ ഡേ ഇന്റർവ്യൂ, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഓപ്പൺ ഡേ ഇന്റർവ്യൂ ഒരുപാട് വേക്കൻസിയിലേക്ക് വന്നിട്ടുണ്ട്. മെയിൽസ് ആൻഡ് ഫീമെയിൽസിന് പ്രത്യേക ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക്, അതുപോലെ തന്നെ ഖത്തറിലേക്ക് വന്നിരിക്കുന്ന ബൾക്കായിട്ടുള്ള വേക്കൻസീസ് പല ആളുകൾക്കും, അതായത് ഒരുപാട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ആ വേക്കൻസിയിലൊക്കെ നമുക്ക് ഇപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂവിന് പങ്കെടുക്കാനും, അതുപോലെ തന്നെ നാട്ടിലുള്ള എവിടെയുള്ള ആളുകളാണെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റുകയും നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് കമ്പനിയിലേക്ക് ജോലി കിട്ടാനുള്ള പല അവസരങ്ങളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ പരമാവധി ഇന്ന് കാണുന്ന വേക്കൻസീസിലൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട്, അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് നമ്മളെ ഗ്രൂപ്പിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അഹല്യ എക്സ്ചേഞ്ചിലേക്കുള്ള വേക്കൻസി. അതിലേക്കുള്ള വേക്കൻസിയിലേക്ക് ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഇമെയിൽ ഇൻബോക്സ് ഫുള്ളായതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പിന്നീട് ഈ മെയിൽ അയക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവരെ ഇൻസ്റ്റാഗ്രാം ഐഡിയോ, ലിങ്ക്ഡിൻ ഐഡിയോ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഐഡിയോ, ട്വിറ്റർ ഐഡിയോ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഐ ഡി ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റത്തെ വേക്കൻസിയിലേക്ക് തന്നെ പോവാം. അത് നമ്മളെ ഖത്തർ ദുബായിലേക്കുള്ള ഇന്റർവ്യൂവിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഒരു കൺസൾട്ടൻസിയാണ്, ഹ്യൂമൻ റിസോഴ്സസ് കൺസൾട്ടൻസി വഴി ആണ് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് തന്നെ പറയാം, പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂവിനും വരുന്നതല്ല. അപ്പം പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാനോ അതിനു വേണ്ടി മെനക്കെടാനോ ആരും നിൽക്കരുത്. അപ്പം ഫസ്റ്റത്തെ വേക്കൻസി തന്നെ പറയാം, പ്രോ കണക്ട് അറിയുന്ന കൺസൾട്ടൻസി ആക്കി, ഹ്യൂമൻ റിസോഴ്സസ് കൺസൾട്ടൻസി, അവർ മുഖാന്തരമാണ് ഈ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ പ്ലേസും മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖത്തറിലേക്കും ദുബായിലേക്കുമുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് കറക്റ്റായിട്ട് അതിനുള്ള ഇമെയിൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വരുന്ന ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്താണ് ഇന്റർവ്യൂ എന്നുള്ളത്, ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ആളുകൾക്ക് മാത്രമാണ് ആ മെയിൽ വരിക. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആവാൻ എത്രയും പെട്ടെന്ന് തന്നെ മെയിൽ ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി തന്നെ അയക്കാൻ നോക്കുക. റിക്രൂട്ട്മെന്റ് ഓപ്പൺ ഡേ ഇന്റർവ്യൂ ആണ് വരിക. ഡേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ സെലക്ടഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഇതിന് പറയുന്നതായിരിക്കും. അപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. ഫുഡ് ആൻഡ് ബീവറേജ് സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. വെയിറ്റർ, വെയിറ്റേഴ്സ്, ഹോസ്റ്റ്, ഹോസ്റ്റസ്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബീവറേജ് അറ്റൻഡൻറ്റ്, നല്ല ഒരുപാട് പോസ്റ്റുകളാണ്. 10-ൽ താഴെയുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിലേക്കും വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് ഏജന്റ് നല്ല അവസരം ആണ്. അതുപോലെ തന്നെ ഗസ്റ്റ് റിലേഷൻ ഏജന്റ് നല്ലൊരു പോസ്റ്റാണ്. ബെൽബോയ് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. പിന്നെ ഹൗസ് കീപ്പിംഗ് സെക്ടറിലേക്കും വന്നിട്ടുണ്ട്. റൂം അറ്റൻഡൻറ്റ്, അതുപോലെ തന്നെ പബ്ലിക് ഏരിയ അറ്റൻഡൻറ്റ്, ഈ രണ്ട് പോസ്റ്റും ഇതിലേക്ക് വന്നാണ്, ഹൗസ് കീപ്പിംഗ് സെക്ടറിലേക്ക് വന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഇമെയിൽ ഐ ഡി പറഞ്ഞിരുന്നുണ്ട്, അതിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സി വി അയച്ചിട്ടേക്കുക. അതിനുശേഷം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ മെയിൽ വരുന്നതായിരിക്കും. അതും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്പൺ ഡേ അറ്റ് PROCNNCT.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നമ്മൾ സി വി അയക്കേണ്ടത്. ഇതിൽ വരുന്ന ആളുകൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് പൊസിഷനിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അത് സബ്ജക്റ്റ് മെൻഷൻ ചെയ്യാൻ നമ്മൾ മറന്നുപോയത്. കറക്റ്റായിട്ട് സബ്ജക്റ്റ് മെൻഷൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അതിനുശേഷം നമുക്ക് ഇൻ്റർവ്യൂവിനുള്ള കോള് ഇമെയിൽ ആയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇനി പരിചയപ്പെടാൻ പോകുന്ന അൽമറായിലേക്കുള്ള വേക്കൻസിയാണ്. നല്ല ഒരു അവസരം തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ പോസ്റ്റൊന്നുമല്ല, സെയിൽസ് സൂപ്പർവൈസർ ആയിട്ടുള്ള പോസ്റ്റാണ്. നല്ലൊരു അവസരം തന്നെ. ഹൈസ്കൂൾ മാത്രം നോളജുള്ള ആളുകൾക്ക്, ഹൈസ്കൂൾ നോളജ് ഉള്ളവർക്ക്, അല്ല അതിൻ്റെ മുകളിലോട്ട് വിദ്യാഭ്യാസമുള്ള ആളുകൾക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ആക്റ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം, ലീഡർഷിപ്പ് സ്കില്ലുണ്ടായിരിക്കണം, അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആകുമ്പോഴുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവുമല്ലോ, നെഗോസിയേഷൻ സ്കില്ല്, അങ്ങനത്തെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി, നല്ല പെർഫോമൻസ് ആയിരിക്കണം, അത്യാവശ്യം കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്റ്റ് അൽമറായിയാണ്, ഏജൻസി വഴിയൊന്നുമല്ല. ഹൈസ്കൂള് അവരെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹൈസ്കൂള് അല്ലെങ്കിൽ കോളേജ് ഡിഗ്രി കാര്യങ്ങളുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ്, സൂപ്പർവൈസറി എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. 2 വർഷത്തെ സൂപ്പർവൈസറി എക്സ്പീരിയൻസ്, സെയിൽസ് സൂപ്പർവൈസർ പോസ്റ്റാണ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. നമ്മൾക്ക് ഏത് ഫ്ലെക്സിബിൾ അവേഴ്സിലും വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം എക്സെല്, വേർഡ്, പവർ പോയിന്റ് ഒക്കെ അറിയുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. നെഗോഷിയേഷൻ സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കില്ല്, അതുപോലെ തന്നെ ബാക്കി ടീം ബിൽഡിംഗ് ആൻഡ് ലീഡർഷിപ്പ്, ലീഡിംഗ് ബിൽഡ്, ഈ കാര്യങ്ങളൊക്കെ സൂപ്പർവൈസർ ആകുമ്പോൾ നമ്മളെ താഴെ കുറേ ആളുകൾ ഉണ്ടാവും, വർക്കേഴ്സ് ഉണ്ടാവും, അവരെയൊക്കെ ലീഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവുള്ള ആളുകൾക്കാണെങ്കിൽ
അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരാഴ്ച അല്ലെ പരമാവധി രണ്ടാഴ്ച, കുറഞ്ഞ വിത്തിൻ വീക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കുന്ന ആളുകൾക്കൊക്കെ റിപ്ലൈ മെയിൽ വരുന്നതായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഡയറക്റ്റ് കമ്പനിയായിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് അപ്ലൈ ചെയ്യാനുള്ള gulf.recruitment@almarai.com എന്നുള്ള ഇമെയിൽ ഐ ഡിയിലേക്കാണ് നമ്മൾ CV അയച്ചു കൊടുക്കേണ്ടത്. പ്രത്യേക സബ്ജക്റ്റ് മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും. ഇനി ഓട്ടോ ട്രസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. നല്ല ഫോക്കസ്ഡ് പോസ്റ്റുകളാണ്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന പോസ്റ്റിൽ ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ പോസ്റ്റിന് ഡിപ്ലോമ ഡിഗ്രി വേണ്ടിട്ടുണ്ട്. അതിന് താഴോട്ടുള്ള പോസ്റ്റുകൾക്ക് ITI ഏതെങ്കിലും ഡിപ്ലോമ അതെ ITI ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ. സർവീസ് മാനേജർ, പാർട്സ് മാനേജർ, ഈ രണ്ടിനാണ് BTECO ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഓർ BTECH ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കി ഇനി പറയുന്ന പോസ്റ്റുകൾക്ക് ITO ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സർവീസ് അഡ്വൈസർ, അത് മെക്കാനിക്കലും ബോഡി ഷോപ്പിനും ഉണ്ട്. അതുപോലെ തന്നെ ജോബ് കൺട്രോളർ ഉണ്ട്, അത് മെക്കാനിക്കലും ബോഡി ഷോപ്പിനും ഉണ്ട്. ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്, അത് മെക്കാനിക്കലും ബോഡി ഷോപ്പ്. അതുപോലെ തന്നെ എസ്റ്റിമേറ്റർ ബോഡി ഷോപ്പിലേക്കുള്ളതാണ്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ, അതുപോലെ തന്നെ പാർട്സ് പർച്ചേസർ, യൂസ്ഡ് സെക്കൻഡ് ഹാൻഡ് പാർട്സ് പർച്ചേസ് ചെയ്യുന്ന ആ സെക്ഷനിലേക്കുള്ളതാണ്. ഇതിനൊക്കെ ITI ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ CV വേണം, പാസ്പോർട്ട് കോപ്പി അയച്ചു കൊടുക്കുക, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി അയച്ചു കൊടുക്കേണ്ടതാണ്. ജോബ് ക്രൈറ്റീരിയയിൽ പറഞ്ഞിരിക്കുന്നത് 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സെയിം ഫീൽഡിൽ തന്നെ UAE GCC ഏതെങ്കിലും GCC എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് പ്രിഫറൻസ് ഉള്ളത്. ITO ഡിപ്ലോമ കഴിഞ്ഞിരിക്കുന്നത് നിർബന്ധമാണ്. പിന്നെ കാൻഡിഡേറ്റ്സിന് വിസിറ്റ് വിസയോ അതോ അല്ലെങ്കിൽ ക്യാൻസൽഡ് വിസയോ ഉള്ള ആളുകളായിരിക്കണം. നാട്ടിലുള്ള ആളുകളായിരിക്കരുത്. ഇത് UAE ഓൾറെഡി ഉള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള ആളുകൾക്ക് careers@AWROSTAMANI.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് നമ്മൾ CV അയച്ചു കൊടുക്കുക. ഓട്ടോ ട്രസ്റ്റ് AWR ഓട്ടോ ട്രസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്നത് നല്ല ഒരു അവസരം തന്നെയാണ്, ബ്ലാക്ക് പേൾ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്, കൺസൾട്ടൻസി അല്ല കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. അതായത് നമ്മളേക്ക് വന്നിരിക്കുന്ന വേക്കൻസിയാണ് വെബ് ഡെവലപ്പർ. ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ടാലൻറ്റ് അക്വിസിഷൻ ലീഡ്, അതുപോലെ തന്നെ ടാലൻറ്റ് അക്വിസിഷൻ ഓഫീസർ, റിസപ്ഷനിസ്റ്റ്, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഓഫീസർ, സ്ക്രം മാസ്റ്റർ, ജാവ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, ഡ്രാഫ്റ്റ് മാന്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് പറ്റാൻ സാധ്യതയുള്ള മേഖലയാണ്. ഇൻറ്റീരിയർ ഡിസൈൻ, അത് അറബിക് അറിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, ടീം സപ്പോർട്ടിന്, പേഴ്സണൽ അസിസ്റ്റന്റ്, ഇതിൽ നമുക്ക് പറ്റുന്ന ഒരുപാട് വേക്കൻസികളുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ITI മേഖലയായിട്ട് ബന്ധപ്പെട്ട, വെബ് മേഖലയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് info@blackpearlconsult.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് നമ്മൾ CV അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയുണ്ട്. പിന്നെ വന്നതാണ് റിട്ടേൺ ഹൗസിലേക്ക് വന്നിരിക്കുന്ന വിഷ്വൽ മെർച്ചൻഡൈസർ പോസ്റ്റാണ്, മെയിലിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജോബ് റിക്വയർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ അറിയാം. പുതിയ പുതിയ ഇത് വരുന്ന സമയത്ത്, അപ്ഡേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് പല പല മോഡലുകൾ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അതിനനുസരിച്ച് ഡിസ്പ്ലേ സെറ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ മെർച്ചൻഡൈസർ പോസ്റ്റ് ആകുമ്പോൾ വിഷ്വൽസ്, അതായത് നമ്മളെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു അവസരമാണ്. നമ്മളെ പ്രൊഡക്റ്റ്, പുതിയ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അത് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുക, നല്ല ക്രിയേറ്റീവ് ആയിരിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ പല ബ്രാഞ്ചിലേക്കും നമുക്ക് വർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഏത് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള മെയിൽസിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് മെർച്ചൻഡൈസ് ആയത് നമ്മുടെ നാട്ടിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു അവസരം തന്നെയാണ്. HR@rattan-house.com എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇമെയിലിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചത് കൊണ്ടാണ്, ഒരു ഹെവി ട്രക്ക് ഇൻസ്ട്രക്ടറെ പോസ്റ്റാണ്. അത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അത് 4500+ OT+ ഇൻസെൻറ്റീവ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നതാണ്. ഫ്രഷേഴ്സ് ആണ് 3500+ OT+ ഇൻസെൻറ്റീവ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിന് വാലിഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടർ പെർമിറ്റ് നമുക്കുണ്ടായിരിക്കണം. അതുണ്ടായിരിക്കണം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്.
ഓൾഡ് ഹെവി ട്രക്കിൽ ലൈസൻസ് ഇഷ്യൂഡ് ബൈ ആർ ടി ഇൻ ദുബായ്. ദുബായ് ആർ ടി എല് ലൈസൻസ് ഇഷ്യൂ ചെയ്ത 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞ മസ്റ്റ് ഹാവ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കണം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇത്രയും കാര്യങ്ങളുള്ള ആളുകൾക്ക്, അതായത് ഫ്രഷേഴ്സ് ആണെങ്കിൽ അതിന് നമുക്ക് ലൈസൻസ് മാത്രം മതിയാവും. അല്ലാത്ത ആളുകൾക്ക് ഈ പ്ലസ് ടു കഴിഞ്ഞ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത ആൾ എക്സ്പീരിയൻസ് പറയാം, മിനിമം 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് 4,500 പറയുന്നത്. ബെനിഫിറ്റ്സ് വിസ മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ട്രെയിനിങ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് ബാക്കി ആനുവൽ പെയ്ഡ് ലീവ് കിട്ടുന്നതായിരിക്കും. എയർ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ദുബായിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹെവി ട്രക്ക് ഇൻസ്ട്രക്ടറാണ്, ഓക്കെ, ഈ പോസ്റ്റിലേക്കാണ്. എക്കോ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസിയാണ്. നമുക്ക് cv.career@ecodrive.in ഇതിലേക്ക് ഇമെയിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പ് വേണമെങ്കിൽ ചെയ്യാം. 0564031684 എന്ന് പറഞ്ഞാൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് അതിൻ്റെ CV അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഓപ്പൺ ഡേ ഇൻ്റർവ്യൂവിൻ്റെ വേക്കൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഖത്തറിൽ വെച്ചിട്ടുള്ള ആ ഇൻ്റർവ്യൂ ആണ് നമുക്ക് പരിചയപ്പെടാനുള്ള വലിയ ബൾക്കായിട്ടുള്ളതാണ്. അത് ഹോട്ടൽ ഗ്രൂപ്പ് thenet.com എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഹോട്ടൽ ഗ്രൂപ്പിലേക്ക് ഒന്നാണ്. ഓൾറെഡി ഫിഫ വേൾഡ് കപ്പും കാരണമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസീസാണ് ഇനി ഖത്തറിലേക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ പുതിയ ഒരു വേക്കൻസി, പുതിയ ബ്രാഞ്ച്, പുതിയ സെക്ഷനിലേക്കുള്ള വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് കുലിനറി സെക്ഷനിലേക്ക്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബീവറേജ് സെക്ഷനിലേക്ക്, റൂം സെക്ഷനിലേക്ക്, ജനറൽ സെക്ഷനിലേക്ക്, ഇങ്ങനെ പല സെക്ഷനിലേക്കുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് സാറ്റർഡേയും സൺഡേയും, ശനിയാഴ്ചയും ഞായറാഴ്ചയും, 6-ാം തീയതി 7-ാം തീയതി, ഓഗസ്റ്റ് 6-നും 7-നുമാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. അതിന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 6-ാം തീയതി 7-ാം തീയതി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ മെയിൽ ചെയ്തിരിക്കണം. മെയിൽ ചെയ്ത് നമുക്ക് അതിനുള്ള പെർമിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ, ഇമെയിൽ വഴി നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. നല്ല CV കാര്യങ്ങളൊക്കെ ക്വാളിഫൈഡ് ഉള്ള ആളുകൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ CV അയക്കേണ്ടത് career.doha@thenet.com നമ്മൾ CV അയക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ആദ്യം കുലിനറിയിലേക്ക് എക്സിക്യൂട്ടീവ് സോസ് ഷെഫ്, ഹെഡ് ഷെഫ്, സോസ് ഷെഫ്, ചീഫ് തേപ്പാട്ടി, ഷെഫ് തേപ്പാട്ടി, ഡെമ്മി ഷെഫ് തേപ്പാട്ടി, ഹെഡ് ബേക്കർ, ബേക്കർ കമ്മീസ്. ഫുഡ് ആൻഡ് ബീവറേജിലേക്ക് റെസ്റ്റോറൻറ്റ് മാനേജർ, അസിസ്റ്റൻറ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബീവറേജ് കോർഡിനേറ്റർ, വെയിറ്റർ, വെയിട്രസ്, റണ്ണർ, ഇത്രയും പോസ്റ്റാണ് വന്നിരിക്കുന്നത്. റൂമിലേക്ക് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് FO മാനേജർ, ഹെഡ് കോസിനേജ്, അതുപോലെ തന്നെ ഗസ്റ്റ് റിലേഷൻ മാനേജ്, ഫ്രണ്ട് ഓഫീസ് ഏജൻറ്റ്, ലൈഫ് ഗാർഡ്, സ്പാ തെറാപ്പിസ്റ്റ്, ബെൽമാൻ, ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ്, ഇത്രയും വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറലിലേക്ക് PA to ജനറൽ മാനേജർ, അതുപോലെ തന്നെ ട്രെയിനിങ് മാനേജർ, പേറോൾ സൂപ്പർവൈസർ, HR കോർഡിനേറ്റർ, നേഴ്സ്, ഗ്രാഫിക് ഡിസൈനർ, എൻ്റർടൈൻമെൻറ്റ് മാനേജർ, സൗണ്ട് ഡിസൈൻ എഞ്ചിനീയർ, ഇത്രയും പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല CV അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നല്ല ഒരു അവസരം തന്നെയായിരിക്കും. പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ഇതിൻ്റെ ഒരുപാട് ബ്രാഞ്ചുകൾ ഇനി ഓപ്പൺ ആകാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും നമുക്ക് അവസരങ്ങളുണ്ട്. ഖത്തറിൽ മാത്രമല്ല, വേൾഡ് വൈഡിലുള്ള ഹോട്ടൽ ഗ്രൂപ്പ് തന്നെയാണ്, നല്ല ഒരു അവസരം തന്നെയാണ്. യൂട്ടിലൈസ് ചെയ്യുക. ഇതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പരമാവധി ആളുകൾ യൂട്ടിലൈസ് ചെയ്യുക, ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ല ഇനി ഒരുപാട് പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസും ആയി വരുന്നവരേക്കും താങ്ക് യു.